Hi friends, Assalamualaikum. Nyan innu vannittullade ende pachakari thottile pachakari ningalku parichayapettanulla oru video kondittane. Adinu munpayittu ende channel ningal aadyamayittokkeyanu kaanunnathu ennundengil onnu subscribe cheyyuka, like cheyyuka, share cheyyuka. Ningal kaanunnille ende pachakari thottil undaya pachakarikalanu ide adukala thottennokke parayilla. Nyan cherudayittu adukala thottu undakkiyathaanu. അതിലാണിപ്പോൾ ഈ പച്ചക്കറിയൊക്കെ ഉണ്ടായിട്ടുള്ളത്. പടവലം, ചേരങ്ങ. ചേരങ്ങ എന്നും ചേരക്ക എന്നൊക്കെ എല്ലാവരും പറയും. നമ്മളിവിടെ ചേരങ്ങ എന്ന് തന്നെ പറയുക. കടയിൽ നിന്നൊക്കെയാണ് എപ്പോഴും നമ്മൾ ചേരങ്ങ വാങ്ങിക്കാറ്. എനിക്കിത് ഫസ്റ്റ് ആയിട്ടാണ് പടവലൊക്കെ വെച്ചിട്ടുണ്ടാവണേ. ആദ്യമായിട്ടാണ് പടവലൊക്കെ കായ്ച്ചു കാണണേ. എനിക്കിതുവരെ ആയിട്ട് പടവല ഉണ്ടായിട്ടില്ലായിരുന്നു. ഇത് പച്ചമുളകാണ്. പടവലും പച്ചമുളകും പടവലൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പടവലം എനിക്ക് വീട്ടിലുണ്ടായതാണ്, എൻ്റെ തോട്ടത്തിലുണ്ടായത് തന്നെയാണ്. പക്ഷെ ഒക്കെ കുത്തി പോകുന്നുണ്ട്. ഇപ്പം ഇഷ്ടംപോലെ കുത്ത് വരുന്നുണ്ട്. കുത്തില്ലാണ്ട് കിട്ടിയത് മൂന്നാലെണ്ണമാണ്. ഇത് കുത്ത് വരുന്നുണ്ട്. എന്നാലും ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ തോട്ടം നിങ്ങൾക്കും പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഇളഞ്ഞ പടവലം തോട്ടത്തിൽ നിന്ന് പറിക്കണ ഒരു വീഡിയോ ആണത്. മോളെ പൊട്ടിക്കണേ ഇളയതാണ്. കൈകൊണ്ട് പൊട്ടിക്കാനുള്ള അവൾ കത്തിയൊക്കെ എടുത്തിട്ട് പൊട്ടിക്കണേ. എന്തായാലും കേടാവണ്ട വിചാരിച്ചിട്ട് ഇളയതാണ്. കേടാവണ്ട വിചാരിച്ച് ഇങ്ങനെ പറിച്ച് ഒരുക്കൂട്ടിയതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഒരു പ്രാവശ്യം കണ്ടിണ്ടായിങ്ങാണ്ട് പിന്നെ പറ്റങ്ങട്ടില്ലാണ്ടായി. കുത്തി കുത്തി പോകുന്നുണ്ട് നല്ലോണം. മരുന്നൊക്കെ അടിക്കണം പറയും. ഞാൻ അങ്ങനെ മരുന്നൊന്നും അടിച്ചിട്ടില്ല. മരുന്നൊക്കെ അടിക്കണേ കുറച്ചും കൂടിയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കായ്ച്ച് നിൽക്കണ നിങ്ങൾ കണ്ടില്ലേ. ചെറുതാണ്, വലിയ നീളം വെക്കണതല്ല. കയറൊക്കെ കെട്ടി കല്ലൊക്കെ വെച്ച് കയറൊക്കെ കെട്ടി തൂക്കിയിടും പടവലം. പക്ഷെ ഇതിനതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊരു ചെറിയ ടൈപ്പാണ്, ആവശ്യമില്ലായിട്ട് തന്നെ ആവും. ഇവിടെ എനിക്കിഷ്ടം പോലെ മത്തം വള്ളി ഉണ്ടായിരുന്നു. പക്ഷെ ഒറ്റ മത്തനും കായ്ച്ചില്ല കേട്ടോ. ഒറ്റ ഒന്നും ഉണ്ടായില്ല. ഇല ഉണ്ടായി. ഇല നുള്ളി കൂട്ടാനൊക്കെ ഉണ്ടാക്കി എന്നല്ലാണ്ട് മത്തനൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞില്ലേ പടവലം തന്നെ എനിക്ക് ഫസ്റ്റാണ് കായ്ക്കണേ. അങ്ങനെ പടവലം നിങ്ങൾക്ക് അങ്ങനെ കായ്ക്കാറില്ലായിരുന്നു. മത്തന് കായ്ച്ചിരുന്നു. ഇപ്രാവശ്യം മത്തനൊന്നും കായ്ച്ചില്ല. ഇപ്രാവശ്യം പടവലം മാത്രം കായ്ച്ച്. ചേരങ്ങ ഉണ്ടായി. ചേരങ്ങ കുറച്ചുണ്ടായുള്ളൂ. കുറേ കൂടുതലൊന്നുമില്ല. എന്തായാലും നമ്മുടെ ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ ഇട്ടു. ഇതിനു മുമ്പ് ഞാനൊരു പച്ചമുളക് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. പച്ചമുളക് എൻ്റെ തോട്ടത്തിലെ പച്ചമുളക് എറിഞ്ഞിട്ട് പച്ചമുളകിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. പച്ചമുളക് എനിക്ക് എപ്പോഴും ഉണ്ടാവലുണ്ട്. ഇപ്പം ഉണ്ടാവൽ കുറവാണ്. എന്തായാലും നിങ്ങൾ എൻ്റെ തോട്ടത്തിലെ പച്ചക്കറിയൊക്കെ ഒന്ന് കണ്ടു നോക്ക്. പടവലം തന്നെ കാര്യമായിട്ടുള്ള ഇതിനൊരു പൊന്നീച്ചുണ്ട് കുത്തിണ്. ആ നമ്മുടെ ഈ പടവല ഇഷ്ടംപോലെ പൊന്നീച്ച നിറഞ്ഞ പൊന്നീച്ച കുത്ത്. ഞാൻ ഈ പൊന്നീച്ചക്കൊരു കെണ്ണി ഉണ്ടാക്കിയതാണ്. പൊന്നീച്ച എന്ന് പറഞ്ഞാൽ അതിനൊരു സ്വർണത്തിൻ്റെ കളർ ഉണ്ടാവും. പൂച്ചിട്ട് വണ്ട് പോലെ ചെറിയ കായ ആവുമ്പോൾ തന്നെ അത് നമ്മുടെ ആ കായ കുത്തിയാൽ പിന്നെ ആ കായ ചീഞ്ഞു പോകുള്ളു. ആ കായ ഉണ്ടാവില്ല. അപ്പം ഞാൻ അതിനൊരു കെണി ഉണ്ടാക്കിയതാണ്. ഇത് നമ്മൾ തുളസിയുടെ ഇല പൊട്ടിച്ച് രണ്ടടക്കം പൊട്ടിച്ചിട്ട് ജസ്റ്റ് കയ്യിലിട്ട് തിരുമ്പിയാലും മതി. ഞാനിത് മിക്സിയിലിട്ട് അടിച്ചിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ ബോട്ടിൽ ചെറിയ ചെറിയ ഹോൾസാക്കിയിട്ട് അതിലോട്ട് അതിൻ്റെ താഴെ ഹോൾസാക്കൂല, മേലെ മാത്രം ഹോൾസാക്കിയിട്ട് അതിലോട്ട് നമ്മൾ ഈ തുളസിയുടെ ലായനി ഒഴിച്ചു കൊടുക്കണേ. ഇങ്ങനെ നിന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ആ ടോപ്പ് ഇട്ട് ടൈറ്റാക്കി കൊടുക്കും. നിങ്ങൾ ഈ ഹോൾസ് കണ്ടില്ലേ? ഇത് നിങ്ങൾ ഈ ബോട്ടിലിൻ്റെ ഹോൾസ് കണ്ടില്ലേ? ആ ഹോൾസ് കൂടിയാ ഈച്ച കയറിയാൽ ആ ഈച്ചക്ക് പിന്നെ പുറത്തോട്ട് കടക്കാൻ പറ്റില്ല. അതാ നമ്മൾ ഒഴിച്ച തുളസിയുടെ ലായനിയിൽ കിടന്ന് ചത്തുപോയിട്ടുണ്ടാവും. ചത്തോളം കുറച്ച് കഴിയുമ്പോൾ കുറേ കയ്യിൽ ഇങ്ങനെ അത് സൂക്ഷിച്ച് നോക്കിയാക്കാണ് അതിനുള്ളിൽ ഈച്ച പറക്കണത്. ഈ ഹോൾസിനുള്ളിൽ കൂടി ആ തുളസിയുടെ വാസന കേട്ടിട്ടാണ് അവർ കയറുന്നത്. അതവിടെ കിടന്ന്
പിന്നെ ആ ബോട്ടിൽ നിന്ന് അവർ പുറത്തോട്ട് ഇറങ്ങൂല, അതിൽ കിടന്ന് അവർ ചത്തോളും. ഇതാ പാറിന് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ആ ബോട്ടിൽ ഈച്ച കയറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എത്ര നോക്കിയാലും ഈച്ച കയറി കുത്തി നാശാക്കും. കുറേയൊക്കെ ഒരു മാറ്റം ഉണ്ടാവും, അതിനാണ് നമ്മൾ ആ തുളസിയുടെ വെക്കണത്. ഇതെവിടെ അവിടെ അവിടെയൊക്കെ ഓരോന്നുണ്ട് കേട്ടോ, എല്ലായിടത്തും ഒന്നുമില്ല. പിന്നെ തണ്ടടക്കം മുറിച്ചു കൊണ്ടുകൊണ്ട് ഒരു പുഴു വന്നിട്ട് തണ്ടടക്കാൻ തന്നെ ഞാൻ ഇവിടെ കാണിക്കാം. ഇത് കണ്ടേ, തണ്ടടക്കം പറിച്ചു കൊണ്ടിരിക്കണം. അതിൽ ഉണ്ടായ പടവലങ്ങി പൊട്ടിച്ച് കടിച്ച് പറിച്ചൊക്കെ തിന്ന് അതിൻ്റെ തണ്ടടക്കം പറിച്ചതാ നോക്കിയ തണ്ട്. ഫസ്റ്റ് തളിരി വരുന്ന തണ്ടടക്കം പറിച്ചു കൊണ്ടുകൊണ്ട് അവര് അതാ അതാ പടവലം തിന്നു പോയതാണത്. നല്ല കരുത്തുള്ള പടവലായിരുന്നു, ഫുള്ളായിട്ട് വള്ളി പോലും അവർ നാശാക്കുന്നുണ്ട്. ആരാണ് വള്ളിയൊക്കെ മുറിച്ച് കൊണ്ടുപോകണമെന്നൊന്നും നമുക്ക് കാണാൻ പറ്റൂല. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എൻ്റെ ഈ പച്ചക്കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കൂടെയുള്ള കുഞ്ഞു വെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു, സീ യു.